ഈ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മന്ത്രിയും മുൻ മന്ത്രിയുമാണ് ജി സുധാകരൻ. വളരെ കരുത്തനായ ആലപ്പുഴയിലെ ശക്തനായ നേതാവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സി പി എം നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇങ്ങനെ എടുത്തടിച്ച് വർത്തമാനം പറയുമെങ്കിലും അദ്ദേഹം നല്ലൊരു നേതാവാണ്, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നേതാവ്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മോദി ശക്തനായ ഭരണാധികാരിയാണ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിണറായി സർക്കാരിനെതിരെ അതൃപ്തിയുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. മാധ്യമങ്ങളോടാണ് അദ്ദേഹം പറയുന്നത്, ജനങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട്, മോദിയെ കരുത്തനായ ഭരണാധികാരിയാണ്, അഴിമതി ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ ഇല്ല. അപ്പം ഈ ഇന്നിപ്പോൾ പി ജയരാജനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പി ജയരാജൻ്റെ പ്രസ്താവനയുണ്ട്. അപ്പോൾ മുതിർന്ന നേതാക്കന്മാരൊക്കെ പണ്ടങ്ങനെ പറയാൻ മടിക്കുമായിരുന്നു, പേടിയായിരുന്നു. പക്ഷെ ആ പേടിയൊക്കെ ഇപ്പോൾ വിട്ടു തുടങ്ങി എന്നുള്ളതാണ് ഇത്തരം പ്രസ്താവനകളിൽ നിന്ന്. സുധാകരനെ സംബന്ധിച്ച് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല, അതും മറ്റൊരു കാരണമാണ്. അപ്പോൾ ആ പേടിയൊക്കെ അവർക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. പറയുന്ന ചില വസ്തുതകളുണ്ടെങ്കിൽ പോലും അതെ, പണ്ട് അങ്ങനെ പറയാൻ മടിക്കുമായിരുന്നു, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം സി പി എമ്മിനകത്ത് ആ ഒരു ഏക ഛത്രാധിപതി ചമഞ്ഞിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവിനെതിരായിട്ട്, അതായത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആ പാർട്ടിക്കകത്തുള്ള ധൈര്യമുള്ളവർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത് കാണുന്നത്. അത് പറയാനുള്ള ഒരു ആർജവം ആ പാർട്ടി നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം, ഈ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വന്നത് കൊണ്ട് മാത്രമല്ല സുധാകരൻ പറയും, സുധാകരൻ നമ്മൾ വിലയിരുത്തുമ്പോൾ സുധാകരൻ നേരത്തെ ഇത് നേരത്തെ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. അയാൾ അദ്ദേഹത്തിന് രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, അതെ അതെ, സഹോദരൻ ഒരു ഭുവനേന്ദ്രൻ, അയാളുടെ അനിയനാണ്. അപ്പൊ അതൊരു അങ്ങനത്തെ ഒരു കുടുംബമാണ്, അനിയൻ ഭുവനേന്ദ്രൻ രക്തസാക്ഷിയായ കുടുംബമാണ്. വീട് അനിയൻ താമസിച്ച, അനിയനും അച്ഛനും അടിമുടി പാർട്ടി കുടുംബമാണ്. അതെ, അടിമുടി പാർട്ടി കുടുംബമാണ് ആ വീടായാലും അദ്ദേഹം ഇപ്പം പുതുക്കുകയാണ്. അത് അച്ഛനും അമ്മയും ഭുവനേന്ദ്രനും കഴിഞ്ഞിരുന്ന വീടിനെ പുതുക്കി അദ്ദേഹം അതിനെ നന്നാക്കി എടുത്ത് അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ആലോചിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നേതാവാണ്, അടിപൊളി നേതാവാണ്, അവിടുത്തെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അഴിമതി രഹിതനായ, അഴിമതിയിൽ യാതൊരു താല്പര്യവുമില്ലാത്ത, പണം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് തന്നെ, ഈ അടുത്ത കാലത്തല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഡി എം കെ സർക്കാർ അഴിമതി സർക്കാരെന്ന് തുറന്നു പറഞ്ഞു. ഇപ്പം ആകപ്പാട് ഡി എം കെയില് സ്റ്റാലിന്റെ ഒരു കരുണയോടുകൂടിയാണ് രണ്ട് എം പിമാർ ഇപ്പോൾ സി പി എമ്മിനുള്ളത്. പക്ഷെ ആ എന്നിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഉണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സമയത്ത്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പറഞ്ഞത്, ഡി എം കെ സർക്കാർ എന്ന് പറഞ്ഞാൽ അഴിമതി സർക്കാരാണ്, രണ്ട് മന്ത്രിമാരിപ്പോ ജയിലിൽ കിടക്കുകയാണ്, എന്നിട്ട് അപ്പൊ അതിനെ നമുക്ക് നല്ല സർക്കാർ നമുക്ക് അങ്ങനെ പറയാനൊക്കെ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തുറന്നു പറയുന്ന ആളാണ്. മാത്രമല്ല പിന്നെ മരുമകനായതുകൊണ്ട് തന്നെ മറ്റു പലരും പിന്നെ മുഹമ്മദ് റിയാസിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. അത് കൂടെയുള്ള മന്ത്രിമാരായിരുന്നാലും പാർട്ടിക്കാരും എല്ലാം അങ്ങനെയാണ്, കാരണം മരുമകനാണ്, പിണറായിയുടെ മരുമകനാണ് എന്നുള്ളത് കൊണ്ടും ഒരു ഒരു വിമർശനം നടത്താൻ വലിയ ഭയമായിരുന്നു. പക്ഷേ സുധാകരൻ റിയാസിനെതിരായിട്ട് വളരെ കട്ടൻട്രിയായിട്ട് വിമർശനം നടത്തി. അതായത് ഞാൻ ഈ കഴിഞ്ഞ ഗവൺമെന്റുകളുടെ പിന്നെ പരിഷ്കാരങ്ങളെയും നേട്ടങ്ങളെയും തമസ്കരിക്കുന്നു എന്നത് ഒരു മര്യാദകേടാണെന്ന് പോലും പറഞ്ഞു. അവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു, എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു. ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത്. ആ സർക്കാർ മികച്ചതായതുകൊണ്ടാണ് ജനം വോട്ട് ചെയ്ത് പുതിയ സർക്കാർ വന്നത്. അപ്പൊ ആ വികസന നേട്ടങ്ങളൊന്നും ഇപ്പൊ ആരും, ഒരു എം എൽ എമാരും പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ സർക്കാരിനെതിരെ പലർക്കും വിമർശനമുണ്ട് എന്നും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല, വീഴ്ച വന്നാൽ പറയണം, എന്തിനാണ് പേടിക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ടി പി ചന്ദ്രശേഖരൻ വാദത്തിന് ശേഷം ഈ പാർട്ടിയെ ഒന്നായി നിർത്തിയ, നമ്മളിത് ഇങ്ങനെ പിണറായിക്കെതിരെ എന്നൊക്കെ പറയുമ്പോൾ പോലും ആ പാർട്ടിയെ ഒരുമിച്ച് നിർത്തുന്നത്, കാരണം ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം ഈ പാർട്ടിയിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി. ഇങ്ങനെ ഒരാളെ എന്തിനാണ് വധിച്ചത് എന്നുള്ള പണ്ടൊന്നും ഇല്ലാത്ത ഒരു ചോദ്യം. പണ്ട് എത്രയോ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പാർട്ടിയിലുള്ള ആളുകൾ പോയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഇങ്ങനെ ഒരാളെ കൊന്നതിന്റെ പേരിൽ പാർട്ടി ഇപ്പോഴും വടകരയെ ജയിക്കാൻ പറ്റാത്തതിന്റെ വലിയൊരു ഒരു ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ് ടി പി ആണ്. അപ്പം ആ സമയത്ത് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ പലരും തുടങ്ങുന്നു, കൊഴിഞ്ഞു പോക്കുണ്ടാകുന്നു, വി എസിന്റെ ഒരു നിലപാട് വരുന്നു. ആ സമയത്തൊക്കെ അക്ഷോഭ്യനായി ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്
പിണറായി വിജയൻ. പിണറായി വിജയൻ അല്ല അന്ന് പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ സമയം മുതൽ പാർട്ടി ഇല്ലാതായി പോയേനെ. അത്ര കരുത്തനായ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം അതെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് പേടിക്കേണ്ട കാര്യമില്ല, ഇദ്ദേഹത്തിന് ആരും പേടിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിമർശനവും സ്വയം വിമർശനവുമാണ് അതെ കമ്മ്യൂണിസ്റ്റ് രീതി. അതെ, പക്ഷെ അതില്ല, കുറെ കാലം കൊണ്ടില്ല, വിമർശനവും ഇല്ല സ്വയം വിമർശനവും ഇല്ല. അത് ഒരു ഒരാള് പറയുന്നു, പറയുന്നത് അനുസരിക്കുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് അവരുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നയിക്കുന്നത് ഗവൺമെന്റ് ക്യാബിനറ്റ് അല്ല, പകരം പാർട്ടി പാർട്ടിയാണ്. അത് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ആയിരുന്നാലും ഇവിടുത്തെ ഗവൺമെന്റ് ആയിരുന്നാലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പം എ കെ ജി സെന്റർ ആണ് കേരളത്തിലെ ഭരണത്തിലെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സി പി എം ഭരിക്കുമ്പോൾ നയിച്ചിരുന്നത്. പാർട്ടി സെൽ പണ്ട് പാർട്ടി സെല്ല് പണ്ട് പാർട്ടി സെൽ ഉണ്ടായിരുന്നു. അത് ഇ എം എസിന്റെ കാലഘട്ടത്തിലൊക്കെ ആ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഈ പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലം വരെ അതുണ്ടായിരുന്നു. പക്ഷെ പിണറായി വിജയൻ പിന്നെ മുഖ്യമന്ത്രിയായപ്പോൾ അത് പോയി, അത് നിശ്ചലമായി. ഇപ്പം പാർട്ടി സെക്രട്ടറിക്കൊന്നും പാർട്ടിയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ ഒരു ശേഷിയും ഇല്ല. പാർട്ടി നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലും എത്രയോ നയപരമായ തീരുമാനങ്ങൾ പിന്നെ പിൻവലിക്കേണ്ടി വന്നു ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിന്. കാരണം പാർട്ടി അറിഞ്ഞിട്ടില്ല, എൽ ഡി എഫ് അറിഞ്ഞിട്ടില്ല, അദ്ദേഹം സ്വയം തീരുമാനിക്കാനുണ്ടായത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് നമുക്ക് ഒരു ഏകാധിപത്യ രീതിയിലേക്ക് പോകുന്നു. അവിടെ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല, ചർച്ചയില്ല, പാർട്ടി നയങ്ങൾ പോലും പാർട്ടിയോട് ആലോചിക്കുന്നില്ല എന്നൊക്കെ പറയും. പാർട്ടിക്കാർ പറയല്ല, അങ്ങനെയല്ല ഞങ്ങൾ ആലോചിക്കുന്നില്ല, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതില്ല, സുധാകരനും അതൊക്കെ അറിയാമായിരുന്നു. സുധാകരൻ അത് ആ കാലഘട്ടത്തിൽ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ധൈര്യമായിട്ട് പറയുന്നത് എന്തിന് പേടിക്കണം, പിന്നെ പറയേണ്ടത് പറയണം. ഒരാൾ വിചാരിച്ചാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഒരാളിന് കുഴപ്പം ഉണ്ടെങ്കിൽ ആ കുഴപ്പം ചൂണ്ടിക്കാണണം, തിരുത്തണം. ഇത് ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ പി ജെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാലും പി ജയരാജൻ, പി ജയരാജനും ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. തിരുത്തണം, തിരുത്തി മുന്നേറിയ പറ്റൂ. അതെന്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സി പി എമ്മിനകത്ത് ഈ പറയുന്ന ചോദ്യം ചോദിക്കാൻ ഈ പി ജയരാജനൊക്കെ ഒരു കാലം കഴിയുമ്പോൾ ചോദ്യം ചോദിച്ചു തുടങ്ങും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം പി ജയരാജനെയൊക്കെ ഒതുക്കി മാറ്റി നിർത്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ട്, അതായത് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് സ്ഥാനാർത്ഥിയായപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറ്റിവെച്ചു. പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ട് വേറൊരാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തോറ്റു. തോറ്റിട്ട് അദ്ദേഹത്തിന് തിരിച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം പിന്നെ എം വി ജയരാജൻ അവിടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അവിടെ മത്സരിച്ചു, ഇതേ സ്ഥലത്ത് മത്സരിച്ചു, അല്ല ഇതേ സ്ഥലത്ത് വടകരയല്ല, കണ്ണൂരിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ പാർട്ടി സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുക്കുമോ ഇല്ലേ എന്നതിനെ കുറിച്ച് ഇപ്പം മിക്കവാറും സാധ്യതയുണ്ട്. തിരിച്ച് ജയരാജന് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുക്കാനാണ് സാധ്യത. തൽക്കാലികമായിട്ടാണ് നമ്മുടെ രാജേഷിനെ പാർട്ടി ചുമതല കൊടുത്തിരിക്കുന്നത് അവിടെ. അപ്പം പി ജയരാജനെ വ്യക്തമായിട്ട് ഒതുക്കുകയായിരുന്നു പിണറായി വിജയൻ. കാരണം പിണറായി വിജയന്റെ വ്യക്തി പ്രഭാവത്തിനേക്കാളും നല്ലൊരു വ്യക്തി പ്രഭാവം പി ജയരാജന് കണ്ണൂരിലുണ്ടായിരുന്നു. പി ജെ ആർമി എന്ന് പറയുന്ന വലിയൊരു സംഭവം ഉണ്ടായി. ചില ഗാനങ്ങൾ പി ജെ വാഴ്ത്തിക്കൊണ്ടുള്ള ഗാനങ്ങളുണ്ടായി. പക്ഷെ അദ്ദേഹത്തിനെ വാഴ്ത്തിക്കൊണ്ട് പടക്കുതിരയാണ് കഴുകനാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് വന്നിട്ട് അദ്ദേഹം മണ്ടിയിൽ ആസ്വദിച്ചേ ഉള്ളൂ. അതേസമയം പി ജയരാജനായിട്ട് പാട്ട് വന്നപ്പോൾ ഉടനെ ഇറങ്ങി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലും പാർട്ടി നേതാവ് എന്നുള്ളതിൽ ഇറങ്ങിയിട്ട് അതിനെ അപ്പം നിയന്ത്രിച്ച് ആ പാട്ടിനെ ബാൻ ചെയ്തു, പുറത്ത് കാണിക്കണമെന്ന് പറഞ്ഞു പി ജയരാജൻ മറുപടി എടുത്തു. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു 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 പിന്നെ ഏകാധിപത്യ പ്രവണത ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പൊ അത് അതിനെതിരെ അതിശക്തമായിട്ട് പാർട്ടിക്കകത്ത് അമർഷം കുറെ കാലങ്ങളുടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ഉണ്ട്, രണ്ടാം പിണറായി സഖ്യം വന്നതിന് ശേഷവും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പരാജയം കൂടെ ആയപ്പോൾ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്ന അത്തരം അത് തിരുത്തലുകൾ ഉണ്ടാകും. കാരണം കഴിഞ്ഞ തവണ ശബരിമല വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അത് തിരിച്ചടിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്ന് കോടിയേരി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് വീട് വീടാന്തരം കയറുകയും ആളുകളോട് സംസാരിക്കുകയും പിന്നീട് സി പി എം തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ഈ നിയമസഭയിൽ തിരിച്ചു വന്നു, ലോക്സഭയിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയതാണല്ലോ. ആലപ്പുഴ മാത്രമാണ് ജയിച്ചത്. പിന്നെ ഈ കോടിയേരി പോലെ ഒരു നേതാവ് ഇല്ലാത്തത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു വലിയ പോരായ്മയാണ്. ഏത് പ്രശ്നത്തെയും നേരിടാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും കഴിയുന്ന ഒരു നേതാവായിരുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്രയും ഏത് മാധ്യമത്തിന്റെ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. നമ്മുടെ ഗോവിന്ദമാഷനെ പോലെയല്ല, ഗോവിന്ദമാഷ ചിലപ്പം വേറെ തരത്തിലൊക്കെ സംസാരിക്കും. മാത്രമല്ല അദ്ദേഹത്തിന്റെ നേരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അറിയാം. പാർട്ടിയെ വി എസുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് പോലും പിണറായിയുടെ ഏറ്റവും അടുത്ത
സുഹൃത്താണ്, സഹോദര തുല്യനായ സുഹൃത്താണെങ്കിൽ പോലും വി എസിനെയും പിണറായി, ഒരുപക്ഷെ അന്ന് പിണറായി അല്ല വി എസ് പാർട്ടി വിട്ടു പോകുന്ന ഒരു സ്റ്റേജൊക്കെ വന്നപ്പോൾ പോലും അവിടെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് ഈ കോടിയേരി ഇടപെടലാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അല്ല, ഇങ്ങനെ ഒരാളുടെ അഭാവം ഈ പാർട്ടിയെ ഇപ്പൊ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ജി സുധാകരന്റെ ഒരു പ്രസ്ഥാനം വന്നപ്പോ ഞാൻ ഒരു സെന്റൻസ് വായിക്കാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു ഞാൻ വായിച്ചതാണ്, താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ വായിച്ചതാണ്. പക്ഷെ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പാർട്ടിയെ വിമർശിച്ചാലും ജി സുധാകരൻ പാർട്ടിയെ വിമർശിച്ചാലും ഒരുപക്ഷെ പിണറായി വിമർശിച്ചാലും ഒരുപക്ഷെ അവര് അല്പം സഹിഷ്ണുതയോടെ സഹിക്കുമായിരിക്കും. പക്ഷേ മോദിയെ പ്രശംസിച്ചാൽ ഒരു കാരണവശാലും സഹിക്കില്ല. അപ്പൊ അതാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട അതായിരിക്കും സുധാകരനെതിരായിട്ട് വരാൻ പോകുന്ന പാർട്ടിയിൽ വരാൻ പോകുന്ന ചർച്ചയും നടപടിയും ഒക്കെ ഈ ഒരു സാധനമായിരിക്കും. പിണറായി വിജയൻ വിമർശിച്ചതല്ല, പിണറായി വിജയൻ വിമർശിച്ചതിനെ അവര് അടിയിൽ താത്തു വയ്ക്കും. പക്ഷെ കാരണം അതായിരിക്കും, പിണറായി വിജയൻ വിമർശിച്ചുകൊണ്ട് ഒരുത്തം കയറി വരണ്ട എന്നുള്ള കാരണം അതിനകത്തുണ്ടായിരിക്കും. പക്ഷെ അത് കാണില്ല, പകരം വരാൻ പോകുന്നത് ഇതായിരിക്കും. മോദി ശക്തനായ ഭരണാധികാരിയാണ്. ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടി ഒഴുകുന്നില്ല. അത്ര പിന്നെ സുരേഷ് ഗോപി ജയിച്ചു വന്നത് അയാളുടെ കഴിവ് കൊണ്ടും കഷ്ടപ്പെട്ടു കൊണ്ട് തന്നെയാണ്. ഇത്തരം പ്രയോഗങ്ങൾ ഈ രണ്ട് പറഞ്ഞാൽ മോദി ശക്തനായ ഭരണാധികാരിയാണ് എന്ന ആ പ്രയോഗം സി പി എം ഒരിക്കലും സഹിക്കില്ല. സി പി എമ്മിന്റെ ഒരു ഒരു ഉൾപാർട്ടി ജനാധിപത്യ ഇപ്പോഴത്തെ അവരുടെ സമ്പ്രദായം അനുസരിച്ച് പിണറായി വിജയനെ പോലും വിമർശിച്ചാൽ പോലും ഇത് സഹിക്കില്ല. ഇത് പിണറായി എന്റെ കാഴ്ചപ്പാടില് നാളെ പിന്നെ സുധാകരനെ ഒന്ന് മാറ്റി പറയേണ്ടി വരികയോ അതല്ലെങ്കിൽ സുധാകരൻ തിരുത്തി പറയേണ്ടി വരികയോ അല്ലെങ്കിൽ തിരുത്തപ്പെടാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ സുധാകരൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തതയോടെയാണ് പറയുന്നത്. ഈ വരും വരായിയെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമല്ലോ. പണ്ട് ഗൗരിയമ്മയെ പുറത്താക്കിയതുപോലെ ഒരുപക്ഷെ എന്നെയും അത്തരം ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും സുധാകരനെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്തൊക്കെ സുധാകരനെ ശാസിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടതിന് കായംകുളത്ത് പരാജയപ്പെട്ടത് എന്നെ കാലുവാരി ഈ പിന്നെ മോദി മികച്ച പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പം അതിനകത്ത് ചില ആപത് സൂചന കൂടെ ഉണ്ടോ? അദ്ദേഹം ഇല്ല ഇല്ല, അദ്ദേഹം തുറന്ന മനസ്സുകൊണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഒരുപക്ഷെ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞത് BJP-ക്കാര് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് പറഞ്ഞതും സത്യസന്ധമായിട്ടാണ്. നമ്മളതിനെ അന്നത്തെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ദുർവാനിക്കുകയും അതിന് ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം BJP-ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു അല്ല, എൻ്റെ ഒരു കണക്കൂട്ടലില് അദ്ദേഹം സ്വതന്ത്രമായിട്ട് ശക്തൻ തന്നെയായിരുന്നു, നല്ല മിടുക്കന്മാരെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു, ആ ഒരു സത്യം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്നാണ് ആ പറഞ്ഞത്. പക്ഷെ അതിനെ ദുർവ്യാനം ചെയ്തു. ഇപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതും സത്യസന്ധമായിട്ടാണ്, മനസ്സ് തുറന്ന് തന്നെയാണ്, അതിനകത്ത് ഒരു ആപത് സൂചകവും ഇല്ല. പക്ഷെ അതിന്റെ ആപത്ത് ഉണ്ടാകാൻ പോകുന്നത് സുധാകരനായിരിക്കുന്നതാണ് കാണേണ്ടത്.